പൈതപ്പുഴ കായലിലേ കാത്തിന്റെ കൈകളിലേ. ഹായ്, നല്ല മനോഹരമായ പാട്ട്. അപ്പൊ ചേട്ടൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, പാടുന്നത് മനോജാ. മനോജ് ഇപ്പൊ കടത്തിലാ. ആ, ഒരു മനുഷ്യൻ കടത്തില എന്ന് പറഞ്ഞു ഇത്രയും പാടേണ്ട ആവശ്യം എന്തുവാ ചേട്ടാ? അതല്ലേ അടിച്ചത്. അവനിപ്പം വള്ളക്കടത്താന്ന്. കള്ളക്കടത്തോ? കള്ളക്കടത്തല്ല, കടത്ത് വള്ളത്തിലാണെന്ന്. ഇക്കരെയുള്ള ആൾക്കാരെ അക്കരെ കൊണ്ടുപോകും, അക്കരെയുള്ള ആൾക്കാരെ ഇക്കരെ കൊണ്ടുവരും. കടത്തുകാരൻ? കടത്തുകാരനാണ് അവനിപ്പം. എന്റെ കൊറേ ചില്ലറ ഇരിപ്പുണ്ട്, അതൊന്ന് നോട്ടാക്കി തരാമോ? എന്റെ നോട്ടില്ല, അവിടെ കൊടു. പിഷാരടിയില്ല, ചില്ലറ കണ്ട കാലമേ മറന്നു. ഇനിയാണ് നോട്ട്. അല്ല മനോജെ, പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. നല്ല ഗംഭീരമായ ഒരു പാട്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് കേട്ട്. അപ്പൊ രണ്ടുപേരും ഒന്നുകൂടെ പാടിയേ. ഒന്നുകൂടെ പറഞ്ഞു. കൈതപ്പുഴ കായലിലേ കാറ്റിന്റെ കൈകളിലേ കളിച്ചിരി മാറാത്ത പൊന്നു പെങ്ങ. ഇതുപോലല്ലോ നല്ല ഗംഭീരമായിട്ട് പാടുന്നതാണെന്നല്ലേ കേട്ടത്? നേരത്തെ പാടിയത് കാസറ്റ് വെച്ചതാണ്. അതിന്റെ തലേന്ന് വരെ ഇവന് ഇതുപോലെ പാടുമായിരുന്നു. ഇവന്റെ പാട്ട് കേട്ട് സഹിക്കാതെ വള്ളത്തിരുന്ന രണ്ട് യാത്രക്കാർ ഇതിലും ഭേദം ചാവുന്നാന്ന് പറഞ്ഞ് പുഴയിലേക്ക് ചാടി. അതോടുകൂടി പാട്ട് നിർത്തിയതാ. അത് പാട്ട് കേട്ട് ചാടിയതല്ല, ഈ വള്ളത്തിന്റെ സൈഡിൽ ജനലിന്റെ സൈഡിൽ ഇരിക്കണെന്ന് പറഞ്ഞ് ഇടി കൂടി കാറ്റ് കിട്ടുന്ന കാര്യം പറഞ്ഞ് ഇടി കൂടി വള്ളത്തിൽ ചാടിയത്. അത് അതിനുശേഷം എന്റെ വള്ളത്തിൽ ഞാൻ ഒരു ഡി ജെ സെറ്റ് ചെയ്തു. ഇപ്പൊ ഡിജിറ്റൽ സറൗണ്ട് ഡോൾബി കടത്തുവള്ളം എന്നറിയപ്പെടുന്നത്. ഡി ജെ പരിപാടിയൊക്കെ കടക്കും വള്ളത്തിൽ. അല്ല മനോജ്, ഈ കൂലിയൊക്കെ എങ്ങനെയുണ്ട്? കൂലി എന്ന് വെച്ചാൽ ഡി ജെ ഇല്ലെങ്കിൽ 2 രൂപ, ഡി ജെ ഉണ്ടെങ്കിൽ 10 രൂപ വാങ്ങും. ഇതൊക്കെ തരും ആൾക്കാർ? പിന്നെ തരും, കൂളായിട്ട് തരും. ചിലവരെ ഞാൻ 100 വാങ്ങാറുണ്ട് കേട്ടോ. അതൊന്നും തരുമൊന്നുമില്ല ആൾക്കാർ. തരുമെന്ന്? എങ്ങനെ മേടിക്കും? പുഴയുടെ നടുക്ക് കൊണ്ട് ചെന്ന് 100 രൂപ 100 രൂപ എന്ന് പറയും. തന്നില്ലെങ്കിൽ അപ്പൊ വള്ളം ഒന്നിങ്ങനെ അപ്പൊ തന്നെ എടുത്ത് തരില്ലേ. ചിലവര് 1000 രൂപ വരെ തരാറുണ്ട്. അതെങ്ങനെ? നീന്തലാതെ തമ്മ 1000 അല്ലെന്നു, 1000 തരില്ലേ. പിന്നെ ചേട്ടാ, കലാമണ്ഡലം കത്രീനെ സംഘം അവതരിപ്പിക്കുന്ന കഥകളി ഉണ്ട് എന്റെ വഞ്ചിയില്. ആര്? കലാമണ്ഡലം കത്രീന. ഓ, യാത്രക്കാർക്ക് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ? അതായത് കീചകവധമാണ് കഥ. ഭീമൻ കീചകനെ വധിക്കും. അന്ന് കീചകനെ വധിക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് വള്ളം മുങ്ങി, കീചകൻ വെള്ളത്തിലൂടെ മരിച്ചില്ലേ. ഓ, അങ്ങനെ അങ്ങനെ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള മെയിൻ കാര്യം വേറൊന്നുമല്ല, പിഷാർഡിനൊന്ന് കാണാനാ. എന്നെ എന്തിനാ കാണുന്നത്? വള്ളത്തിലൊരു വൺമാൻ ഷോ പിഷാർഡിയില് വെക്കാൻ തീരുമാനിച്ചു. അയ്യോ, നമുക്ക് ടൂമാൻ ഷോ ആകാം. ഞാനും വേണം. ഓക്കെ, നമുക്ക് ഈ പുഴയുടെ നടുക്കെത്തുമ്പോഴത്തേക്ക് നമ്മുടെ രണ്ടുപേരും ടൂമാൻ ഷോ. ഗംഭീരമായിരിക്കും. സാധാരണ കടത്ത് വിളിക്കുമ്പോൾ ഒരു സൈഡിൽ നിന്നേ കൂവുള്ളൂ, ഇതാകുമ്പോ പുഴയുടെ രണ്ട് സൈഡിൽ നിന്ന് കൂവല കേൾക്കാം. നല്ല രസമല്ല? ഈ യാത്രക്കാരുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം. ചെകുത്താനും കടലിലെ നടുവിലായി പോകും. ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. വള്ളം മുങ്ങിയോ? അതെപ്പോഴും മുങ്ങണല്ലേ, കഴിഞ്ഞ ദിവസം മാത്രം സംഭവിക്കണോ? ഇതല്ലെന്ന്. പിന്നെ ഞാൻ വഞ്ചിയിൽ നിറച്ചു ആളുകളായിട്ട് പുഴയുടെ നടുക്കൂടി ഇങ്ങനെ പോവാ. ഒരു ചെറുപ്പക്കാരൻ നല്ല കാണാൻ മാന്യൻ ഫോൺ എടുത്തിട്ട് ഭാര്യയുമായിട്ട് ഫോണിൽ ഭയങ്കര വഴക്ക്. ഇയാൾക്ക് ഭാര്യയെ സംശയം, ഭാര്യയ്ക്ക് ഏതോ കാമുകനുണ്ടെന്ന്. അന്യായ വഴക്ക്. ഞാൻ മനസ്സിലാക്കിയ കാരണം ഇങ്ങനെയൊക്കെ സംശയിക്കാമോ? കുടുംബം എന്ന് പറഞ്ഞ ഒരു പരസ്പര ബന്ധമല്ല അല്ലേ പിഷാടി? അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു അത് വഴക്ക്, അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പരസ്പരം മനസ്സിലാക്കി സ്നേഹത്തോടെ ജീവിക്കേണ്ട കാര്യമാണ്. അങ്ങനെയാണല്ലോ. അതെ അതെ. ഇയാൾ വഴക്കിട്ട് അവസാനം ഈ ഫോൺ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നേരെ വെള്ളത്തിലേക്ക് എടുത്ത് അങ്ങ് ചാടി. ഞങ്ങൾ അമ്പരന്ന് പോയി. പെട്ടെന്ന് ഞാൻ സടകുടന്ന് എഴുന്നേറ്റു. എന്നിലെ പൗരൻ ഉണർന്നു. ഞാൻ വെള്ളത്തിൽ ചാടി ഒരു വിധത്തിൽ മുങ്ങി വലിച്ചു കേറ്റി. ഓ, അതെന്തായാലും വളരെ നല്ല കാര്യമാണ് ചെയ്തത്. അയാളെ വലിച്ചു കേറ്റിയല്ലോ. അയാളല്ല, ഈ ഫോൺ വലിച്ച് മോളിൽ കേറ്റി. ഞാൻ അപ്പൊ തന്നെ ആ ചേച്ചിയെ വിളിച്ചു. ചേച്ചി, അങ്ങനെ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്, ഇനി കിട്ടുമെന്ന് തോന്നണില്ല. ചേച്ചിക്ക് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തു. അങ്ങനെ വഞ്ചി ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഒന്ന് പോയി, ഒന്ന് സമാധാനിപ്പിക്കാം. അവരുടെ വീട്ടിലൊന്ന് ജസ്റ്റ് പോയിട്ട് ഒന്ന് സമാധാനിപ്പിച്ചിട്ട് വരാൻ നോർത്ത് വന്നതാ. ഒരു സെക്കൻഡേ. ഹലോ, ആ ആണോ? ശു, കഷ്ടായല്ലോ. ഓക്കെ, പിന്നെ ആ പുള്ളിക്കാരത്തി വല്ല കടുങ്കൈ കാണിച്ചോ. ഏയ്, ഇനിയിപ്പോ ഞാൻ കടുങ്കൈ കാണിക്കണം? അതെന്ത് പറ്റി ചേട്ടാ? അയാൾ വെള്ളത്തിൽ ചാടി എന്ന് പറഞ്ഞ അയാളല്ലേ ഭർത്താവ്? അയാൾ നീന്തി കയറി അവരെ വീട്ടിൽ ചെന്നു. അല്ല, അയാളിപ്പോ നീന്തി കയറി പോലെ മനോജന്ദ്ര കടുങ്കൈ കാണിക്കുന്നത്. ഞാനൊരു സത്യം പറയട്ടെ, അങ്ങനെ ചവിട്ടി വെള്ളത്തിലിട്ടത് ഞാനാ. എന്തിന്? ഇയാളൊരു ഭാര്യയുടെ കാമുകൻ എന്ന് പറഞ്ഞില്ലേ, ആ കാമുകനാണ് ചേട്ടാ ഞാൻ.